നമ്മുടെ മുഖ്യമന്ത്രി ആരെയാണ് ഇത്രയധികം ഭയപ്പെടുന്നത്? ഇത് പറയാൻ കാരണം ഇടതുപക്ഷത്തിൻ്റെ അതായത് എൽ ഡി എഫിൻ്റെ യോഗങ്ങളിൽ തന്നെ സി പി ഐ മറ്റുമൊക്കെ അദ്ദേഹത്തിനോട് ചോദിച്ചു തുടങ്ങിയിരിക്കുന്നു, എന്തിനാണ് അങ്ങേക്ക് 40 അകമ്പടി വാഹനങ്ങളും അത്രയേറെ പോലീസുകാരും? കേരളം ഒരുപാട് വലിയ സംസ്ഥാനമൊന്നുമല്ലല്ലോ. ഇന്ത്യയിലുള്ള 28 സംസ്ഥാനങ്ങളിൽ ഒരെണ്ണം മാത്രമല്ലേ? വലിയ സംസ്ഥാനങ്ങൾ നിരവധി വേറെയുമുണ്ട്. എം എൽ എമാർ മാത്രമല്ല, എം എൽ സികളുമുള്ള ചില വലിയ സംസ്ഥാനങ്ങളൊക്കെ ഉണ്ട്. പാകിസ്ഥാനോട് അതിർത്തിയിൽ നിൽക്കുന്ന ചില സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ സഹിതമുള്ളവർ ഈ ഇന്ത്യ മഹാരാജ്യത്തുണ്ട്. ചിലർക്കൊക്കെ ഇസഡ് കാറ്റഗറിയിലുള്ള സെക്യൂരിറ്റി കൊടുത്തിട്ടുണ്ട് താനും. പക്ഷേ താരതമ്യേന അതിർത്തി പ്രശ്നമൊന്നുമില്ലാത്ത ഈ കൊച്ചു കേരളത്തിൽ, അതായത് നമ്മൾ ഏതെങ്കിലും രാജ്യവുമായിട്ട് അതിർത്തി പങ്കിടുന്നൊന്നുമില്ല, അങ്ങനെ അതിർത്തി കടന്നു വരേണ്ട വലിയ ഭീകരവാദികളൊന്നും നമ്മുടെ ഈ കേരളത്തിന് കേരളത്തിൻ്റെ അതിർത്തിയിലില്ല. പിന്നെ ഉണ്ടെങ്കിൽ വല്ല നക്സലുകളോ മാവോയിസ്റ്റുകളോ മാത്രമാണ്. പക്ഷേ അവരെ ഭയന്ന് ഈ കേരളത്തിനകത്ത് അല്ലെങ്കിൽ കാടിൻ്റെ വനാതിർത്തിയിലൊക്കെ പോകുമ്പോൾ ഒരുപക്ഷെ വാദത്തിന് വേണ്ടി നമുക്ക് സമ്മതിക്കാം, അത്രയേറെ അകമ്പടി വാഹനങ്ങളും പോലീസുകാരും ഇരുന്നോട്ടെ എന്ന്. എന്നാൽ മറ്റുള്ള കേരളത്തിലെ സ്ഥലങ്ങളിലൊക്കെ സഞ്ചരിക്കുമ്പോഴും ഇദ്ദേഹത്തിൻ്റെ കൂടെ ഇത്രയേറെ വാഹനങ്ങളും ഇത്രയേറെ പോലീസുകാരും ഒക്കെ ഉണ്ട്. അതാണ് സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാവാത്ത ഒരു കാര്യം. കടത്തിൽ നിന്ന് കടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനമാണ് നമ്മൾ. പല ദൈനംദിന കാര്യങ്ങളും നടത്തിയെടുക്കാൻ അല്ലെങ്കിൽ നടത്താൻ വേണ്ടിയിട്ട് കടമെടുക്കേണ്ടി വരുന്ന ഒരവസ്ഥയിൽ കിടക്കുന്ന സംസ്ഥാനം ഒരു സ്റ്റെപ്പ് പോലും മുന്നോട്ട് വെച്ചിട്ടില്ലാത്ത കേരളത്തിന് വേണ്ടി ഇതിനകം തന്നെ 80 കോടി രൂപയോളം ചെലവഴിച്ചു എന്നോർക്കുക. മുഖ്യമന്ത്രിയുടെ ആവശ്യത്തിന് വേണ്ടി വാടകയ്ക്കിട്ടിരിക്കുന്ന ഒരു ഹെലികോപ്റ്ററിന് ഇതിനകം തന്നെ 22 കോടിയോളം രൂപ ചെലവിട്ടു എന്നോർക്കുക. അങ്ങനെയുള്ള ഒരു സംസ്ഥാനത്ത് മുഖ്യമന്ത്രിക്ക് ഏതെങ്കിലും ഉദ്ഘാടനത്തിനോ അല്ലെങ്കിൽ പൊതുപരിപാടിക്കോ പോകാൻ വേണ്ടി പോവേണ്ടി വരുമ്പോൾ 40 അകമ്പടി വാഹനങ്ങളും അത്ര തന്നെ അതിൽ കൊള്ളുന്ന അത്രയും തന്നെ പോലീസുകാരും സുരക്ഷാ സംവിധാനങ്ങളും ഒക്കെ എന്തിനാണ് എന്നാണ് മനസ്സിലാവാത്തത്. നമ്മുടെ മുഖ്യമന്ത്രി ക്ലിഫ് ഹൗസിൽ നിന്ന് അല്ലെങ്കിൽ അദ്ദേഹം എവിടെയാണോ ഉള്ളത് അവിടെ നിന്ന് ഒരു സമ്മേളന സ്ഥലത്തേക്ക് അല്ലെങ്കിൽ ഒരു ഉദ്ഘാടന സ്ഥലത്തേക്ക് പോകുമ്പോൾ വഴിനീളെ കൃത്യമായ അകലത്തിൽ പോലീസുകാർ കാണും. ഓരോ ട്രാഫിക്കിലും അത് നിയന്ത്രിക്കാൻ വേറെയും പോലീസുകാർ കാണും. ഇതുകൂടാതെ ആ സമ്മേളന സ്ഥലത്ത് 100-ലധികം പോലീസുകാരുടെ സാന്നിധ്യം വേറെയും കാണും. പിന്നെ ഇത്രയുമൊക്കെ ചെയ്തിട്ടും എന്തിനാണ് അദ്ദേഹം സഞ്ചരിക്കുന്ന ആ വാഹനത്തിന് മുന്നിലും പുറകിലുമായിട്ട് 40 വാഹനങ്ങൾ? അതാണ് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവാത്തൊരു കാര്യം. അതിനൊക്കെ എന്ത് ഭീഷണിയാണ് നമ്മുടെ മുഖ്യമന്ത്രി നേരിട്ടുകൊണ്ടിരിക്കുന്നത്? കുറഞ്ഞ പക്ഷം അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാരോടെങ്കിലും അദ്ദേഹം പറയണ്ടേ, ഞാൻ ഇത്രയേറെ ഭീഷണി നേരിടുന്നുണ്ടോ ഈ കൊച്ചു കേരളത്തിൽ, അതുകൊണ്ട് എനിക്ക് ഇത്രയേറെ അകമ്പടി വാഹനങ്ങളും ഇത്രയേറെ പോലീസുകാരെയും എനിക്ക് കൊണ്ടു നടക്കേണ്ടി വരുന്നു എന്ന് പറയണ്ടേ? പക്ഷെ എത്ര ആലോചിച്ചിട്ടും സാധാരണ ജനങ്ങൾക്കും ആർക്കും അങ്ങോട്ട് മനസ്സിലാവാത്തൊരു കാര്യം, ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിട്ടുള്ള മുഖ്യമന്ത്രി എന്തിനാണ് 40 അകമ്പടി വാഹനങ്ങളും ഇത്രയേറെ പോലീസുമായിട്ട് നടക്കുന്നത് എന്നാണ്. പ്രതിഷേധമൊക്കെ എല്ലാ നാട്ടിലുമുണ്ട്. മുഖ്യമന്ത്രിമാർക്കും പ്രധാനമന്ത്രിക്ക് വരെ എതിരെ വരെ പ്രതിഷേധം നടത്തിയിരിക്കുന്നു. പക്ഷെ എന്ന് വെച്ചിട്ട് ഇവരാരും പേടിച്ചോടുകയോ അല്ലെങ്കിൽ പേടിച്ച് പുറത്തിറങ്ങി ഇറങ്ങാതിരിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. അവരൊക്കെ അവരുടെ ദൈനംദിന കാര്യങ്ങളുമായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷെ നമ്മുടെ മുഖ്യമന്ത്രിയിലേക്ക് വരുമ്പോൾ മാത്രം എന്തോ എവിടെയൊക്കെയോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് തോന്നുന്നു. ഒന്നുകിൽ അദ്ദേഹം കേരളത്തിൻ്റെ പൊതുസമൂഹത്തിനോട് പറയണം, ഞാൻ ഇത്രയേറെ ഭീഷണികൾ നേരിടുന്ന ആളാണ്, അതുകൊണ്ടാണ് എനിക്ക് ഇത്രയേറെ വാഹനങ്ങളും ഇത്രയേറെ അകമ്പടി സേവിക്കാനുള്ള പോലീസുകാരുമൊക്കെ വേണ്ടി വരുന്നത് എന്ന് പറയണം. പക്ഷെ ഇതൊന്നുമില്ലാതെ കടത്തിൽ നിന്ന് കടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനത്ത് മുഖ്യമന്ത്രി ഇങ്ങനെയൊക്കെ നടക്കുമ്പോൾ രാഷ്ട്രീയ ശത്രുക്കൾ പലതും പറഞ്ഞേക്കാം, പക്ഷേ സാധാരണക്കാരിൽ സാധാരണക്കാരായിട്ടുള്ള നിങ്ങളെയൊക്കെ വോട്ട് ചെയ്ത് ഈ സ്ഥാനത്തിരുത്തിയിരിക്കുന്നവർക്ക് അവർക്ക് കൂടെ ഇത് ദഹിക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും കാരണം പറയാനെങ്കിലും നിങ്ങൾ തയ്യാറാവണമെന്നേ തൽക്കാലം പറയുന്നുള്ളൂ. വെബ് ഡെസ്ക്, തത്വമൈനോസ്.